പെരിയാർ ടൈഗർ റിസർവിലെ വാച്ച് ടവർ സ്റ്റോറിയുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഈ വീഡിയോ. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ. കഴിഞ്ഞ എപ്പിസോഡ് മറന്നുപോയവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ ഈ വാച്ച് ടവറിൽ റൂം ബുക്ക് ചെയ്തിട്ട് തേക്കടി ബോട്ടിംഗ് പോയിന്റിൽ നിന്ന് ബോട്ടിൽ കയറി ലേക്ക് പാലസിന്റെ മുമ്പിൽ ഇറങ്ങി കുറച്ച് ദൂരം കാടിനകത്ത് കൂടെ നടന്ന് വാച്ച് ടവറിലെത്തി. അപ്പം അതൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ആ പരിസരമൊക്കെ ഒന്ന് കാണാനിറങ്ങി അത്യാവശ്യം അനിമൽസിനെയും കണ്ട് അത്താഴവും കഴിഞ്ഞ് രാത്രി നമ്മുടെ വാച്ച് ടവറിന് മുമ്പിൽ കൂടെ നടക്കുന്ന ആനയടക്കമുള്ള പല മൃഗങ്ങളെയും കണ്ട് കിടന്നുറങ്ങി. ചെറിയൊരു ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്ന ആ രാത്രി കഴിഞ്ഞ് നേരം പുലരുന്ന മുതലാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ രാത്രി ഈ മുമ്പിലുണ്ടായിരുന്ന ഒരു സാമ്പാർഡിയർ പോലും രാവിലെ എണീറ്റപ്പോൾ കാണാനില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്ഥലം കാര്യമാക്കും. ഈ പുൽമേടിൻ്റെ ആ അറ്റത്ത് കുറച്ച് ഗൗറ് നിൽക്കുന്നുണ്ട്. അഞ്ചാറ് ഫീമെയിലും അതിൻ്റെ ഇടയിൽ ഒരു മെയിലും ഉണ്ട്. അവര് പതുക്കെ വെയിലത്തേക്ക് ഇറങ്ങി നടക്കുക. ഈ വാച്ച് ടവറിന് മുമ്പിലാണ് കിഴക്ക്. രാവിലെ അവിടുന്ന് സൂര്യനുദിച്ച് വരുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതിൻ്റെ കൂടെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ആ മോർണിംഗ് വൈബ്, അതിവിടെ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ച് ആ കാട്ടിയും മ്ലാവും ഒക്കെ നിന്ന സ്ഥലത്തേക്ക് ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു തണുപ്പത്ത് ഈ ഗോൾഡൻ അവേഴ്സിലുള്ള ഇളം വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. കുറച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലിരുന്ന് കുളിക്കുകയും കൂടി ചെയ്താൽ പിന്നെ അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഉന്മേഷമായിരിക്കും. ആ അറ്റത്ത് മ്ലാവൊക്കെ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ കാടിനകത്തേക്ക് കയറിയാണ് നടക്കുന്നത്. ഇനി നമ്മൾ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത് അവർ കണ്ടിട്ട് അവർ കയറി പോകണ്ടെന്ന് ഓർത്തു. പ്രത്യേകിച്ച് അനിമൽസിനെയൊക്കെ കാണാൻ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ പൂച്ച നടക്കുന്ന പോലെ നടക്കണം. ഉണങ്ങിയ ഇലയിലോ ചുള്ളിക്കമ്പിലോ ഒന്നും ചവിട്ടി സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ നടന്നില്ലെങ്കിൽ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് അവർ സ്ഥലം വിടും. അങ്ങനെ അറ്റത്തെത്തി നോക്കിയപ്പോൾ ദേ ഒരു സൈഡിൽ നിൽക്കുന്ന മ്ലാവുകളെല്ലാം കൂടി ശബ്ദം ശ്രദ്ധിച്ച് ചുറ്റുപാട് നോക്കി നിൽക്കുക. അവരെങ്ങാനും സിഗ്നൽ കൊടുത്താൽ തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ നിന്നപ്പോൾ ദേ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന വേറൊരു ടീം നമ്മളെ കണ്ടുപിടിച്ച് സിഗ്നൽ കൊടുത്തു. ഓ, ആ ബാക്കിൽ നിന്ന് വെയിലടിക്കുമ്പോൾ അവരിങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സീൻ നോക്ക്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്വൽസാണ് ഈ രാവിലത്തെ സീനൊക്കെ. ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ വരുമ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നല്ലാതെ എന്ത് എക്സ്പ്ലനേഷൻ തരാനാണ്. ആ നാച്ചുറലായിട്ടുള്ള ഭംഗിയൊക്കെ കൂടുതലായിട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ആ ഒരു സിഗ്നൽ കൊടുത്ത് എല്ലാവരും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കാടിനകത്തേക്ക് കയറിപ്പോവാന്ന് ഓർത്തെ. പക്ഷേ ഞങ്ങൾ അവിടെ തന്നെ അനങ്ങാതെ കുറേ നേരം നിന്നപ്പോൾ അവർ പിന്നെയും തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. പിന്നെ ഇവരൊക്കെ അത്യാവശ്യം നല്ല നീന്തൽക്കാരുമാണ് കേട്ടോ. ഈ വെള്ളത്തിലല്ല, അത്യാവശ്യം ആഴമുള്ള വെള്ളമാണെങ്കിലും ഇവർ നീന്തും. അല്ല, മ്ലാവ് മാത്രമല്ല, കാട്ടാന അടക്കം കാട്ടിലുള്ള മിക്ക മൃഗങ്ങളും നന്നായിട്ട് നീന്തുന്നവരാ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ മ്ലാവിൻ്റെ കഴുത്തിലൊരു ബഗ് കടിച്ചിട്ടാണ് മുറിവുണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. രണ്ടു മൂന്ന് പേര് അത് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആനയ്ക്കൊക്കെ ഈ മതം പൊട്ടുന്ന പോലെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പലരും പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പറമ്പിക്കുളത്ത് പോയപ്പോഴും നമ്മുടെ നാഗർഹോളയിൽ പോയപ്പോഴും ഇവിടെ പെരിയാറ് വന്നപ്പോഴും ഒക്കെ ഗൈഡ്മാർ പറയുന്നത് ഇതൊരു ബഗ് കടിച്ചിട്ട് അതിനെ കളയാൻ വേണ്ടി കഴുത്ത് എവിടെയെങ്കിലും ഉരച്ച് ചോര വരുന്നതെന്നാണ്. അങ്ങനെ ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് അതിശയം ഉണ്ടാക്കിയ ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ലാത്രേ. മാൻവർഗത്തിൽപ്പെട്ട മ്ലാവിന് മാത്രം, അതും മെയിലിനും ഫീമെയിലിനും ഹോർമോൺ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നും
അങ്ങനെ ഒരു മുറിവ് വന്നതിന് ശേഷമാണ് അവിടെ ചെള്ള് പോലെയുള്ള ബഗ് കടിക്കുന്നതെന്നും ചിലർ പറയുന്നു. അതല്ല, ആ മുറിവ് വരുന്നത് തന്നെ ചെള്ള് കടിക്കുമ്പോൾ അതിനെ കളയാൻ വേണ്ടി എവിടെയെങ്കിലും കഴുത്ത് ഉരയ്ക്കുന്നതാണെന്നും ആൾക്കാർ പറയുന്നു. ഇതിന്റെ ശരിയായിട്ടുള്ള റീസൺ സയന്റിഫിക്കലി അറിയാവുന്ന ആരെങ്കിലും കമന്റ് ഇട്ടാൽ ഉപകാരമായിരിക്കും. അവര് പതുക്കെ കയറിപ്പോയി. കുറച്ചു നേരം അവിടെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ വേറൊരു ടീം പ്ലാവ് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന് വാച്ച് ടവറിന് മുമ്പിൽ നിന്ന് പുല്ല് നിന്നു. പ്ലാവ് മാത്രമല്ല, അവരുടെ കൂടെ ഒരു കാട്ടുപന്നിയുണ്ട്. ഈ എല്ലാ അനിമൽസും പരസ്പരം ആക്രമിക്കൊന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ കാട്ടുപന്നിയും പ്ലാവും കാട്ടിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. അതുപോലെ മാനും കരടിയും കാട്ടുപന്നിയും ഒരുമിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കാട്ടാനയും കാട്ടിയൊക്കെ ഒരുമിച്ച് നിന്ന് പുല്ല് നിന്ന് കണ്ടിട്ടുണ്ട്. സസ്യബുക്കായിട്ടുള്ളവരെല്ലാവരും കൂടെ ഒരു ടീമായിട്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു വന്ന് വാച്ച് ടവറിന്റെ ബാക്കിൽ ഇന്നലെ നമ്മൾ ആനയെ കണ്ട സ്ഥലത്തേക്ക് ഒന്ന് പോവാന്ന് വെച്ചു. ഈ മ്ലാവും കാട്ടിയും പോലുള്ള അനിമൽസ് ഒക്കെ സാധാരണ ഈ വാച്ച് ടവറിന്റെ ഫ്രണ്ടിലായിരിക്കും കാണുക, പക്ഷേ ആനയും പുലിയൊക്കെ ഈ വാച്ച് ടവറിന്റെ ബാക്കിൽ ഈ ഏരിയയിലായിട്ടാണ് അത്ര സാധാരണ കണ്ടിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ആനയെ കണ്ടതും ആ കാണുന്ന തടാകത്തിന്റെ സൈഡിലായിരുന്നു. ഇതാണ് ആ തടാകത്തിന്റെ സൈഡിലുള്ള വ്യൂ. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. മുല്ലപ്പെരിയാറിൽ വെള്ളം കൂടുമ്പോൾ ഈ പാറ വരെയൊക്കെ വെള്ളം കയറി വരും. അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ തിരിച്ചു പോരുകയാണ്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ട്രക്കിങ്ങിന് പോകാനുള്ളതാണ്. പിന്നെ ദേ ഇതുപോലുള്ള പാലം ഇവർ ഇതിൻ്റെ പുറകിലും അങ്ങനെ മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, കാരണം ആനയ്ക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ തുമ്പിക്കൈയും കൊണ്ട് എടുത്ത് എറിഞ്ഞാൽ പിന്നെ അപ്പുറം കിടക്കാൻ വേറെ വഴിയില്ലാതെ വരും. ഒരു പ്രാവശ്യം ആന വന്ന് ഈ പാലം എടുത്ത് വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അത്രേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. പുട്ടും കടലക്കറിയാണെന്ന്, നല്ല ആവി പറക്കുന്ന റാഗി പുട്ട്, കൂടെ ചായയും, പിന്നെ കടലക്കറി വേണ്ടെങ്കിൽ പഴവും മുട്ടക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ ട്രഞ്ചിന്റെ സൈഡിൽ നോക്കിയപ്പോൾ ഇതേ ഒരു ഉടുമ്പ്. ആശാൻ കല്ലിന്റെ ഇടയിൽ നിന്ന് പുറത്തു വരുമെന്ന് നോക്കി കുറെ നേരം ഞങ്ങളവിടെ ഇരുന്നെങ്കിലും ഞങ്ങളെ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആള് പുറത്തേക്ക് വന്നില്ല. കുട്ടിക്കുറങ്ങനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആശാന് നല്ല ഐഡിയ ആണ് കേട്ടോ. ആ കമ്പിന്റെ അറ്റത്തുള്ള ഇല എടുക്കാൻ വേണ്ടി ഇത് വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഈ കുരങ്ങു വംശത്തിൽ തന്നെ പെട്ട ചിമ്പാൻസി ആണെങ്കിലും ഇവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല ബുദ്ധിയുള്ള വർഗം തന്നെയാണ് ഈ കുരങ്ങന്മാർ മൊത്തം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഇരുന്ന് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വലിയ മലയുണ്ട്, അങ്ങോട്ട് കയറാനാണ് പ്ലാൻ. അപ്പോൾ ഈ വാച്ച് ടവറിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഇടപ്പാളയം വാച്ച് ടവർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിലുള്ള പെരിയാർ ടൈഗർ റിസർവ് എന്ന കാടിനകത്തുള്ള ഒരു സ്റ്റേ ഫെസിലിറ്റിയാണ്. സാധാരണ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന പോലെ തന്നെ പബ്ലിക്കിന് സ്റ്റേ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഈ വാച്ച് ടവർ പോലെ തന്നെ വേറെയും ടൂറിസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അങ്ങനെ ഇവരുടെ വെബ്സൈറ്റ് എടുത്ത് വാച്ച് ടവറിൽ സ്റ്റേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പെരിയാർ ഇൻഫർമേഷൻ സെന്ററിൽ എത്തണം. അവിടെ കാറോ ബൈക്കോ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ബസ്സിലാണ് വരുന്നതെങ്കിലും കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. ഇതിന്റെ എക്സാക്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഓഫീസിൽ വന്ന് ഒരു 10 മിനിറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നേരെ ബോട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. അതിന് അവരുടെ തന്നെ ബസ് ഇവിടുന്ന് അവൈലബിൾ ആണ്. വരുമ്പോൾ നല്ലൊരു ടോർച്ച് കയ്യിൽ കരുതുന്നത് നന്നാവും. അതുപോലെ പച്ചയോ ബ്രൗണോ പോലെയുള്ള കാടിന്റെ കളറുള്ള ഡ്രസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പെർഫ്യൂം ബോഡി സ്പ്രേ പോലെയുള്ളതൊക്കെ യൂസ് ചെയ്താൽ അനിമൽസിന് ദൂരെ നിന്ന് തന്നെ നമ്മുടെ സ്മെല്ല് പിടിക്കാൻ പറ്റും. ശരിക്കും കാട്ടി പോകുമ്പോൾ സോപ്പ് തേച്ച് കുളിക്കാൻ പോലും പാടില്ല എന്നാ പറയാ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് മഴക്കാലത്താണെങ്കിൽ ഒരു സാനിറ്റൈസർ സ്പ്രേയും കൂടെ കൈ കരുതാം അട്ടയൊക്കെ ഒഴിവാക്കാൻ. അങ്ങനെ നടന്ന് നടന്ന് ഒരുവിധം മുകളിലെത്തി. ഇത് ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മൾ നടന്നു കയറാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഫുൾ കൈ ഡ്രസ്സോ കയ്യിലിടുന്ന സോക്സോ ആം സ്ലീവ് പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം ഈ പുല്ല് വകഞ്ഞു മാറ്റി വേണം മുമ്പോട്ട് നടക്കാൻ. അത് നല്ല മൂർച്ചയാണ് ഇതിൻ്റെ സൈഡൊക്കെ. കയ്യിലും കഴുത്തിലും ഒക്കെ പറഞ്ഞാൽ നല്ല വേദനയായിരിക്കും പുല്ല്.
അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് മലയുടെ മുകളിൽ പുൽമേട് പോലെയുള്ള സ്ഥലത്തെത്തി. ഇവിടുന്ന് നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം റിസർവറിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. അതുപോലെ ഇങ്ങനെയുള്ള മലയുടെ ഒക്കെ മുകളിൽ നിന്ന് വല്ല ബൈനോക്കുലറൊക്കെ എടുത്ത് വെച്ച് കാട് മൊത്തം ഒന്ന് അരിച്ചു പെറുക്കുക, എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ ചിലപ്പോൾ കാണാൻ പറ്റും. ഈ കാണുന്ന പോലെയുള്ള പുല്ല് പിടിച്ച മലകളിലൊക്കെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അനിമൽസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു മലയിൽ നിന്ന് സൂം ചെയ്ത് കടുവ ഒരു പാറയിൽ കിടക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ നിക്കോൺ C30 100-400 ലെൻസുമാണ് ഇന്നത്തെ നമ്മുടെ എക്യുപ്മെന്റ്. ഇതാ പോണു സതീഷ്, പുള്ളിക്ക് ഇതൊക്കെ ശീലമായതുകൊണ്ട് കൂളായിട്ട് നടന്നു പോണതുണ്ടല്ലേ. സ്ട്രെല്ല് പറയുന്ന പോലെയാണെങ്കിൽ പുട്ടുപോലെയാണ് കയറി പോണേ. അങ്ങനെ വെറുതെ ഇങ്ങനെ മലകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ മുമ്പിൽ കൂടെ പോണു മലമുഴക്കി വേഴാമ്പല് വീണ്ടും. അങ്ങനെ ഇന്നലെയും കാണാൻ പറ്റി, ഇന്നും കണ്ടു ഈ ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽസിനെ. ഇതാ അവിടെ ഡാമിൽ റിസർവോയറിൽ വെള്ളത്തിൽ ചങ്ങാടം തുഴഞ്ഞു വരുന്നത് കണ്ടോ. റിവർ റാഫ്റ്റിംഗ് ബുക്ക് ചെയ്ത് കാട് കയറാൻ വന്നവരാണത്. കുറച്ച് ദൂരം ഇങ്ങനെ ചങ്ങാടത്തിൽ വന്ന് പിന്നെ കാടിനകത്ത് കൂടെ നടക്കാം. ഇതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയൊക്കെ ഉള്ളൊരു കാട്ടാനക്കൂട്ടത്തെയൊക്കെ കണ്ട ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ കാണുന്നതാണ് KTDC ലേക്ക് പാലസ്. നമ്മൾ ഇന്നലെ ബോട്ടിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ടാണ് കാടിനകത്ത് കൂടെ നടന്ന് വാച്ച് ടവറിലേക്ക് എത്തിയത്. അതുപോലെ ഇതേ ആ മലയുടെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്രം. നമ്മൾ ആ കഴിഞ്ഞ ബ്രാണ്ടിപ്പാറ ട്രക്കിംഗ് വീഡിയോയിൽ പറഞ്ഞ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ കയറി വന്ന മലയുടെ ടോപ്പിലാണ്. ഇവിടുന്നുള്ള 360 ഡിഗ്രി വ്യൂ കണ്ടോ, കിലോമീറ്ററുകളോളം ദൂരത്തിൽ എല്ലാ സ്ഥലവും നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ അതെ, ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് മുല്ലപ്പെരിയാർ ഡാം, പക്ഷേ ഇവിടെ നിന്നാൽ ഡാം കാണാൻ പറ്റില്ല. പിന്നെ ഈ മലയുടെ മുകളിൽ BSNL ജിയോ എയർടെല്ലൊക്കെ റേഞ്ച് കിട്ടുട്ടോ, നമ്മുടെ വാച്ച് ടവറിൽ നിന്നാൽ ഒന്നിനും സിഗ്നൽ ഇല്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ദൂരെ മലയുടെ സൈഡിൽ കാടിനകത്തൊരു അനക്കം. സൂം ചെയ്ത് നോക്കിയപ്പോൾ ആനയാണ്, ഒന്നല്ല 3 എണ്ണം ഉണ്ടായിരുന്നു. അവർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കി കുറേ നേരം അവിടെ തന്നെ ഞങ്ങൾ നിന്നു. അവർ പതുക്കെ മുകളിലേക്ക് കയറുക എന്ന് മനസ്സിലായപ്പോൾ നമ്മളും സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് കയറി ആന വരുന്നതും കാത്തിരിക്കുക. അവർക്ക് നമ്മുടെ സ്മെല്ല് കിട്ടിയത് കാരണം കുറേ നേരമായിട്ടും അവർ വരാതെ കാട്ടിനകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മിണ്ടാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം ദേ അവർ കയറി വന്നു. ഒരു പിടിയാനയും കുട്ടിയാണ് ആദ്യം കയറി വന്നത്. നമ്മുടെ സ്മെല്ല് കിട്ടിയെങ്കിലും അവർക്ക് നമ്മളെ കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ കയറി പോണേ. അവരെ ചെവി ശ്രദ്ധിച്ചറിയാം അവർ നമ്മളെ കണ്ടിട്ടുണ്ടോ എന്ന്. പുറകിൽ ഇതേ കുടുംബനാഥ വരുന്നുണ്ട്. പുള്ളിക്കാരി നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ചെവിയൊക്കെ വിടർത്തി ഇങ്ങനെ നോക്കുന്നുണ്ടോ. നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള മൂഡിലായിരുന്നു പുള്ളിക്കാരി, ചെവിയൊക്കെ വിരിച്ച് പിടിച്ച് വാലും പൊക്കി വരുന്നത്. പക്ഷേ കുട്ടിയാന ആദ്യം പെട്ടെന്ന് കയറി പോയതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി വിചാരിച്ച് നമ്മളെ വിട്ടിട്ട് കുട്ടിയാനയുടെ പുറകെ തന്നെ പോയതാ കാർ നോത്തി. ഈ ആനകളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള പിടിയാനകളായിരിക്കും ഒരു കൂട്ടത്തിൻ്റെ നേതാവ്. ഒരിക്കലും കൊമ്പൻ നേതാവ് ആവില്ല എന്ന് മാത്രമല്ല, പ്രായപൂർത്തിയായ കൊമ്പനെ അവർ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. മാക്സിമം ഒരു 12 മുതൽ 15 വയസ്സ് വരെ ആണാനകൾ കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കാൻ പറ്റുള്ളൂ. കാരണം കൊമ്പന്മാർക്ക് മതപ്പാട് സമയത്ത് സ്വന്തം കുടുംബത്തിലുള്ള പിടിയാനകളുമായിട്ട് പോലും ഇണചേരാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് അവരെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പിടിയാനകൾക്ക് ഇണചേരേണ്ട സമയത്ത് സ്വന്തം കുടുംബത്തിൽ ജനിച്ചതല്ലാത്ത പുറത്തുനിന്നുള്ളൊരു കൊമ്പനെ കണ്ടെത്തി മാക്സിമം ഒരു 2-3 ദിവസം അവനെ ആ കൂട്ടത്തിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുക. അല്ലാത്ത സമയത്ത് പ്രായപൂർത്തിയായ കൊമ്പൻ ഒരു കൂട്ടത്തിലുണ്ടാവില്ല, കൊമ്പന്മാരിങ്ങനെ ഒറ്റയ്ക്ക് നടക്കണം. ഒരാനക്കൂട്ടത്തിൻ്റെ പൂർണ്ണ സംരക്ഷണവും തീരുമാനങ്ങളും എടുക്കുന്നതൊക്കെ ആ കൂട്ടത്തിലെ മുതിർന്ന പിടിയാന അമ്മച്ചിയായിരിക്കും. ആ നേതാവിൻ്റെ കഴിവനുസരിച്ചാണ് ആനക്കൂട്ടത്തിൻ്റെ എണ്ണം ഉണ്ടാവുക. അനുസരിപ്പിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന അത്ര ആനകൾ ഒരു കൂട്ടത്തിലുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവർ വേറെ കൂട്ടമായിട്ട് പിരിയും. അങ്ങനെ നമ്മൾ നടന്ന് താഴെ എത്താറായപ്പോൾ ദേ വഴിയുടെ സൈഡിൽ കരടി മാന്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറി പോയപ്പോൾ ഇതില്ലായിരുന്നു, അധികം സമയമൊന്നും ആയിട്ടില്ല. അത് ഇപ്പോൾ എപ്പോഴോ മാന്തിയിട്ടിട്ട് കയറി പോയതാണ്.
ആ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ കരടിയെ കണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ കയറി പോയതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവര് കൂടുതൽ അനിമൽസിനെ ഒക്കെ കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഫെബ്രുവരി ടു മെയ് ഒക്കെയാണ് നല്ലത്. എന്നാൽ പച്ചപ്പും ബാക്കി ഉണ്ടെങ്കിൽ അനിമൽസിനെ കാണാം എന്നാണെങ്കിൽ ഇപ്പോ ഈ ഡിസംബറിന് മുമ്പൊക്കെ പറ്റിയ സമയമാണ്. അങ്ങനെ നമ്മളൊരു 3.5-4 മണിക്കൂറിന് ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് നേരെ ഫ്രഷായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനും കൂടെയുള്ള ഈ സാമും രണ്ട് ഗൈഡുമാരും ബീറ്റ് ഓഫീസറും എല്ലാവരും കൂടെ തിരിച്ചു പോവാണ്. ഇതുവരെ കാടിനകത്ത് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.